ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ രണ്ട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്വീകരണമാണ് കിട്ടിയത്, ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതുവരെ ലൈക്ക് അടിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഫുള്ളായി കാണണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ ഒരു നോട്ട്ബുക്കിൻ്റെ ചട്ടയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ഒരു ഇഞ്ച് വീതിക്ക് നമ്മളത് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് ഇല്ലാത്തവർ ഇപ്പോൾ ഷർട്ടൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതായത് ഇപ്പോൾ ഷർട്ട് റെഡിമെയ്ഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചട്ടയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആയാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് വീതിക്ക് നമുക്കിതിന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നൊരു ട്രിക്ക് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് ഞാൻ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിന് ഒരു ഇഞ്ചിൻ്റെ വീതി വേണമെങ്കിൽ ഒരു ഇഞ്ച് എടുക്കാം, വീതി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, 1.25 ഇഞ്ച് വീതി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 2 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നല്ല എളുപ്പമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിക്കാത്തവർ. പിന്നത്തേന്ന് പറയണേ, നമ്മളിപ്പോൾ പട്ടുപാവടയൊക്കെ തയ്ക്കില്ലേ, ആ തയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിടക്കാറില്ലല്ലോ. അപ്പം നമ്മൾക്ക് ഒരു താഴേക്ക് ഇതിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ താഴേക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ 2 ഇഞ്ച് വരെ മാക്സിമം മതി കേട്ടോ. വലിയവരാണെങ്കിലും ഒരു 3 ഇഞ്ചിന് മുകളിലേക്ക് എടുക്കരുത്. നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു 2 ഇഞ്ച് വരെ 2.5 ഇഞ്ച് വരെയൊക്കെ കൊടുത്താൽ മതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ ഇട്ടാലും മതിയാവും, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ, വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ. അപ്പോൾ പട്ടുപാവടയുടെ പ്ലീറ്റ്സൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടും കേട്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും, പ്ലേറ്റ്സ് കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കാത്തവർ ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കി നോക്കും. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ നമ്മുടെ യൂണിഫോമിൻ്റെ പാവാട, അതുപോലെ തന്നെ പട്ടുപാവാട, അതിനൊക്കെ നമുക്ക് മുകൾ ഭാഗത്ത് ഒരു പട്ട വയ്ക്കില്ലേ, അതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളിലും നല്ല ഫിനിഷിങ് വരുന്ന ഒരു ട്രിക്കാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയോക്കോ. ചെയ്ത് നോക്കാത്തവർ, വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ബെറ്റർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ടാണ്. നമുക്കൊരു പ്രൊഫഷണൽ ടച്ചിൽ പോലെ തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും. നമ്മളിത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോക്കി, വളരെ സിമ്പിളാണ്. ആദ്യം നമ്മളൊന്ന് പൊട്ടവശത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു, അതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു. രണ്ട് സൈഡ് ഭാഗത്തേക്ക് അടിക്കേണ്ട, തെറ്റത് ഭാഗത്തേക്ക് അടിക്കാണ്ട് നടുഭാഗം മാത്രം ഒന്ന് പതിച്ചടിച്ചു. അതിന് ശേഷം തിരിച്ചിട്ടു, ആ തുണി ഒന്ന് തിരിച്ചിട്ടു. അതിന് ശേഷം നമ്മൾ ആ പട്ട മാത്രം ഒന്ന് മടക്കി, എന്നിട്ട് തയ്യൽ തുമ്പും കൂടി ഒന്ന് മടക്കി. അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് ഒരു നൂലിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിലും വരച്ചു കൊടുക്കും. രണ്ട് സൈഡിലും ഒരു നൂലിൻ്റെ ഗ്യാപ്പിൽ വരച്ചു കൊടുക്കും. അത് എന്നിട്ട് തയ്ക്കുക. ഒരു നൂലിന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കരുത്. അതെന്താ കടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ലെവലിലെ പട്ടയുടെ സൈഡിൽ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നൂലിനേക്കാൾ അപ്പുറത്തേക്ക് കടക്കരുത് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഫിനിഷിങ് നല്ല രീതിയിൽ കിട്ടുന്നു. അതിനടുത്ത് ഈ ഒരു എന്താ പറയുക, തയ്യൽ തുമ്പ് മടക്കി വയ്ക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് ചെയ്തില്ലെങ്കിൽ ഈ ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ചെയ്യണേൽ ഒറ്റ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇങ്ങനെ യൂണിഫോമൊക്കെ തയ്ക്കുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. ഈ ഒരു ഇങ്ങനെ ചെയ്യാണ്ട് ആളുകൾ കുറേ രീതിയിൽ കഷ്ടപ്പെട്ട് ചെയ്യണത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അത്ര ഫിനിഷിങ് വരണില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ മെത്തേഡ് ഞാൻ പറയണത്. നല്ല എളുപ്പമാണ്, മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആണ്. യൂണിഫോമൊക്കെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പട്ടുപാവടയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്ന ശേഷം നമ്മൾ അതിന് തിരിച്ചിടുക ചെയ്യണത്. തിരിച്ചിടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂൾസ് ഉപയോഗിക്കാം, അതായത് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് തിരിച്ചിടാം. ആ എഡ്ജ് ഭാഗം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിടുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ വെച്ചിട്ട് എഡ്ജസ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും. പിന്നെ നമ്മളാ ചെയ്യുന്നത് ഒരു നൂലിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നിട്ട് നമ്മൾ തയ്ക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഫ്ലീറ്റ്സും കഴിഞ്ഞിട്ട് ദൂരം കടന്നു പോകും. അപ്പോൾ നമുക്ക് പട്ട കൂടുതൽ നിൽക്കണു, എന്താ പറയുക, സംഭവം കുറവാണ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അത് വരാതെ നോക്കേണ്ടത് നമ്മളതുകൊണ്ടാണ് ഒരു നൂലിനും കടക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വരയ്ക്കണം, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെന്ന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ശരിക്കൊന്ന് ഒരടി അടിച്ചു കൊടുത്താൽ മതി. മുകൾ പിന്നെ ഒരു 1/4 ഇഞ്ച് മുകളിലും കൂടി ഒന്ന് രണ്ടാമത് ഒരു സെക്കൻഡ് ലൈനും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ പൊട്ടവശത്ത് വെച്ച് തയ്ച്ചു, അതിനുശേഷം അതിന് ആ പട്ട നിവർത്തിയിട്ടിട്ട് പതിച്ചടിച്ചു. അതിനുശേഷം നമ്മൾ ആ തുണീൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ പട്ട മടക്കിയിട്ട് തയ്യൽ തുമ്പും കൂടി മടക്കിയ ശേഷം രണ്ട് സൈഡിൽ നമ്മൾ ഒരു നൂലിന് കടക്കാത്ത രീതിയിൽ അപ്പുറം ഇപ്പുറം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം നമ്മളത് തയ്ച്ചെടുത്തു. തയ്ച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ മറച്ചിട്ടു. ഇതാണ് നമ്മൾ ചെയ്തത്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ.
നമ്മളതിനായിട്ടൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വീതിക്കുള്ള ഒരു കര നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞത് കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ അടുത്ത പീസ് വെച്ച് കുറച്ച് നീക്കിയ ശേഷം ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് തയ്ച്ചു. അതിനകത്ത് ഗ്യാപ്പ് വരാൻ പാടില്ല. തയ്ക്കുമ്പോൾ കറക്റ്റ് ആ ലെവലിൽ തന്നെ തയ്ക്കണം. അതിന് ശേഷം നമുക്ക് ഗ്യാപ്പ് പിന്നെ വീണ്ടും വിട്ടു, എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മളിത് ഇങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡാണ് നമ്മളിത് തയ്ക്കണുള്ളൂ ഇതിനകത്ത്. പക്ഷേ ഈ രണ്ട് സൈഡ് തയ്ച്ച പോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഈ സ്ക്വയറിൻ്റെ നാല് സൈഡും നമ്മൾ തയ്ക്കുന്നത്. ഇതിപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ്ഡ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ടിപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തയ്ക്കാൻ പറ്റും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ പോയിൻ്റ് ഇങ്ങനെ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കര എടുക്കുമ്പോൾ രണ്ടും നമ്മൾ എന്താ പറയുക, സൈഡിൽ വെക്കുന്ന കരയുടെ വീതി ഒരേ വീതിയല്ലേ. അപ്പോൾ അത് പ്രകാരം ഒന്ന് ശരിക്കും രണ്ട് വീതി ഒപ്പത്തിനൊക്കെ പിടിപ്പിച്ച ശേഷം നമ്മളിപ്പോൾ സൈഡിലേക്ക് ചെരിച്ച് ഒരു വര വരച്ചിട്ടുണ്ടല്ലോ, ആ വരച്ചതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഒരു കാല് ഇഞ്ച് ദൂരം സ്പേസ് വിട്ട ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അഡ്ജസ്റ്റിൻ്റെ ഭാഗത്ത് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഭാഗം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ എടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു കോൺ പോലെയാണ് ഞാൻ വരച്ചത്. ആ വരച്ചതിൽ ശേഷം നമ്മളൊരു 15 ഒരു കാലിഞ്ച് വീതിക്ക് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്, മനസ്സിലായോ. അതിനുശേഷം നമ്മൾ നിവർത്തുമ്പോൾ ഉണ്ടോ നല്ല രീതിയിൽ തന്നെ കോണോട് കോണായെന്ന രീതിയിൽ വന്നിട്ടില്ലേ. അപ്പോൾ ഇതെന്തിനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സോഫ സെറ്റിക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ കുറേ കുഷ്യൻസൊക്കെ വെക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊരാൾക്ക് തയ്ച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഡിസൈനിങ് ആണ്. ഇങ്ങനെ നാല് സൈഡിലും വ്യത്യസ്ത പ്രിൻ്റോട് കൂടിയിട്ടുള്ള വരുന്ന ഒരു കാര്യമൊക്കെ വെക്കുകയാണെങ്കിൽ, പ്ലെയിൻ ആയണെങ്കിൽ അപ്പുറത്ത് നമുക്ക് പ്രിൻ്റഡ് വർക്കൊക്കെ ഉള്ള കരകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡിസൈനായിട്ട് സോഫ സെറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദിവാനങ്ങൾ അത് വെക്കുമ്പോഴൊക്കെയും അവിടെ ഒരു കുഷ്യൻ വെക്കില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല രീതിയിലാണ്. ഫൈബർ പഞ്ഞൊക്കെ നിറയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് ഇതേ രീതി തന്നെ നമുക്ക് പില്ലോ കവർ അതിന് വേണ്ടിയിട്ട് പഞ്ഞി കവറാക്കിയിട്ടും തലോണ കവർ ഇടാനായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡിസൈനിങ് തന്നെ നല്ല രീതിയിൽ നല്ല തുണിയാണെങ്കിൽ സൈഡിൽ വെക്കണേന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കട്ട് പീസിൽ കാണിച്ചു എന്നേ ഉള്ളൂ, രണ്ട് കളറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അടിയിലേക്കും വേറൊരു കളർ വെച്ചു. അങ്ങനെ ചെയ്യാൻ രണ്ട് സൈഡേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ രണ്ട് സൈഡ് കാണിച്ച് കഴിഞ്ഞാൽ മറ്റേ രണ്ട് സൈഡും ഇതേ സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കര കഴിഞ്ഞു, അല്ലെങ്കിൽ നാല് സൈഡും കൂടി ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് കണ്ടൻറ്റ് പറയാൻ ടിപ്പ് പറയാനായിട്ട് സമയം കൂടുതൽ ലെങ്ത്താവും. അതുകൊണ്ടാണ് രണ്ട് സൈഡ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അതേ രീതിക്ക് തന്നെയാണ് അതാ ജോയിൻ ചെയ്യുന്ന ആ ഒരു ട്രിക്ക് തന്നെയാണ് നാല് സൈഡിലും യൂസ് ചെയ്യണേ കേട്ടോ. നമ്മൾ ഇപ്പോൾ രണ്ട് സൈഡ് പീസ് നമ്മൾ ജോയിൻ ചെയ്തൂല്ലേ, അതേ ട്രിക്ക് തന്നെയാണ് നമ്മൾ ഈ നാല് സൈഡിലും ഇതിൻ്റെ സ്ക്വയറിലും നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പില്ലോ കവറൊക്കെ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സോഫ സെറ്റിയിലുള്ള പിൻ കുഷ്യൻസൊക്കെ വെക്കില്ലേ, ആ കുഷ്യനൊക്കെ നല്ല ഡിസൈനിങ് ആയിട്ട് നല്ല മെറ്റീരിയൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ചെയ്യാനായിട്ട് കാണാനൊക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫൈബർ പഞ്ഞൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്തു നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കി നോക്കൂ. നല്ല യൂസ്ഫുള്ളായ കാര്യമാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ സൈഡ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മാത്രമല്ല ആ ഒരു മൂലഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ എന്താ പറയുക, വെട്ടിക്കളയണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് വെട്ട് കഷ്ണങ്ങൾ വെച്ച് തരാം. ഫൈബർ പഞ്ഞി നമ്മൾ വെക്കാനേ ഇല്ല കയ്യിൽ. അപ്പോൾ നമ്മളതിന് പകരം നമ്മൾ കുറച്ച് തുണി കഷ്ണങ്ങൾ അതിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഫിനിഷിങ് അതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന്. ഇങ്ങനെ ഒരു സൈഡിൽ വേറെ എന്താ പറയുക, എക്സ്ട്രാ പീസ് വെച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗത്തേക്ക് ഒരു നല്ല ലുക്കൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനൊന്ന് മടക്കി പിടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഫിനിഷിങ് ഒരു രണ്ട് സൈഡിൻ്റെ അഡ്ജസ്റ്റിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ അതേപോലെ തന്നെ നാല് സൈഡിലും കിട്ടുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ഈ രീതിക്ക് അനുസരിച്ച് നമ്മുടെ പില്ലോ കവറായാലും അല്ലെങ്കിൽ സോഫ സെറ്റിക്ക് ഉണ്ടാകുന്ന കുഷ്യനായാലും ഒക്കെ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ, കണ്ടില്ലേ, നല്ല ഫിനിഷിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആ ഒരു സൈഡ് ഭാഗം ചെയ്യുന്നതിൽ മാത്രമാണ് ആ ഒരു ഒത്തിരി പാടുള്ളത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേ വേണ്ടു.
പിന്നെ അത് ടിപ്പ് വന്നിട്ട് നമ്മളിപ്പോൾ അതിനകത്ത് ഒരു ചെറിയ കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. സൈഡൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ അളവ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അളവിൻ്റെ വലിയ സൈസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ രീതിക്ക് നമ്മൾ അതിൻ്റെ ഒരു ഡെമോ മാത്രമാണ് നമ്മളിത് കാണിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്തൊരു ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര അളവിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലത്തെ സാധനത്തിന് എത്ര ആവശ്യത്തിൻ്റെ അളവ് വേണോ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നമ്മളിതിപ്പോൾ ഇതുപോലെ ഒറ്റ പീസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പീസാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണത്തിൻ്റെ അളവ് മറ്റേ കഷ്ണത്തിൻ്റെ അളവിനേക്കാൾ കുറച്ച് കൂടിയിരിക്കണം കേട്ടോ. അതായത് നീളം ലെങ്ത്ത് വന്നിട്ട് കുറച്ച് കൂടിയിരിക്കണം, ഒരു 3-4 inches കയറി നിൽക്കണം. അങ്ങനെ നിന്നാലാണ് നമുക്ക് ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ല ഒറ്റ പീസ് ഇങ്ങനെ കറക്റ്റ് നിങ്ങൾ ലെങ്ത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിൽ മാത്രം നമുക്ക് തയ്ച്ചാൽ മതി എന്നുള്ളൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. അല്ല സെപ്പറേറ്റ് പീസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് 3 sides അറ്റാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പണി കൂടുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഇതേപോലെ തന്നെ ചെയ്യാം, ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇന്നർ സൈഡ് മുഴുവനും നമ്മൾ തയ്ച്ചെടുക്കുക, അല്ലെങ്കിൽ പൊട്ടവസ്ഥയ്ക്ക് നമ്മൾ തയ്ച്ചെടുക്കുക. രണ്ട് സൈഡിലും തയ്ക്കണം കേട്ടോ. അതുപോലെ ഈ സൈഡിൽ രണ്ട് സൈഡിലും ഇതുപോലെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത ശേഷം നമ്മൾ മടക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത ഉള്ളത്. ആ മടക്കുന്നത് തെറ്റി മടക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണേ കേട്ടോ. അപ്പോൾ നമ്മളത് മടക്കിയെടുക്കുക, തയ്ച്ചെടുത്തിട്ട് മടക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പില്ലോ കവർ ഉണ്ടല്ലോ, നമ്മൾ തലോണയ്ക്ക് ഇടുന്ന മുകളിൽ ഇടുന്ന ഒരു കവർ ഉണ്ടല്ലോ, ആ കവർ നമ്മൾക്ക് ഇടുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 4 വള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യണത് കവർ ഇടുന്നത്. സാധാരണ വീടുകളിലൊക്കെ ചെയ്യുക അങ്ങനെയാണ്. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ റെഡിമെയ്ഡ് കിടക്കിയും അതുപോലെ റെഡിമെയ്ഡ് എന്താ പറയുക തലയണമൊക്കെ വരുമ്പോൾ തലയണയൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ വരുന്നതിൽ നമ്മളിങ്ങനെ വള്ളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിതിനകത്ത് കാണിക്കുന്ന ട്രിക്ക് കേട്ടോ. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ വള്ളിയൊന്നും വയ്ക്കാത്ത തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് ഈ മടക്കണത് കാണണ്ടോ, ഉൾ സൈഡിലേക്ക് തന്നെ മടക്കിയിട്ട് തയ്ച്ച തയ്യൽ തുമ്പോൾ ആ ഭാഗത്ത് തന്നെ നമ്മൾ മടക്കിയത്. ആവശ്യമുള്ള ദൂരം നമ്മൾ മടക്കിയെടുക്കണം. അതായത് നമ്മൾ തലോണയുടെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടാവുന്ന ഒരു കുറച്ച് ഭാഗം. നമ്മുടെ ഈ തുണിയുടെ അളവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1.5 inches ഉള്ളിലേക്ക് എടുത്തു. നമ്മുടെ തലോണ കിടക്കാനായിട്ട് ഒരു 3-4 inches എടുത്താലും ഉള്ളിലേക്ക് കടത്തിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നടക്കുന്ന പഞ്ഞിക്കവറിലെ പഞ്ഞി എന്തോരം ഉണ്ട് അതിനനുസരിച്ച് ഏകദേശം കാൽക്കുലേഷനിൽ ഒരു 4 inches നമുക്ക് ഇതേപോലെ മടക്കി വയ്ക്കാം. വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നു, ബിഗ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഡെമോ കാണിക്കുന്നതുകൊണ്ട് നമ്മളൊരു 1.5 inches നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കുകയുള്ളൂ. എന്നിട്ട് മടക്കിയ ശേഷം നമ്മൾ മടക്കുന്ന രീതി നോക്കിക്കോളൂ, നല്ല വശം ചേർത്ത് പിടിച്ചു. എന്നിട്ട് നമ്മൾ 2 edges തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ രീതിയിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുറം ഭാഗത്തായിരിക്കും അത് വന്ന് നിൽക്കുക. അപ്പോൾ ആ ഒരു സംഭവം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നും കൂടി നമ്മളിത് തുറന്ന് കാണിച്ച് ചെയ്തു തരാം. അപ്പോൾ നമ്മളൊന്നും കൂടി നമ്മൾ കാണിക്കുകയാണ് കേട്ടോ. അത് കണ്ടില്ലേ, പൊട്ടവശത്തേക്ക് നമ്മൾ വരച്ചെടുത്തിട്ട് അത് ഉള്ളിലേക്ക് മടക്കി അതിന് ശേഷം നല്ല വശം ചേർത്തിട്ട് 2 sides അതുപോലെ അടിച്ചെടുക്കുക ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 2 sides തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് തിരിച്ചിടുക. തിരിച്ചിട്ട ശേഷം നമ്മളിതിനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഫിനിഷിങ് റിസൾട്ടാണ്, നമുക്ക് അതിന് വള്ളിയൊന്നും കെട്ടാതെ തന്നെ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ അറിയാത്തവർക്ക് വേണ്ടിയത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കട്ട് പീസ് ഇട്ടിട്ടാണ്, നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങാണ് കണ്ടോ. നമുക്ക് വള്ളിയൊന്നും കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരെല്ലാവരും ഇങ്ങനത്തെ ഒരു ടിപ്പ് ചെയ്ത് നോക്കി നോക്കൂ. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ 2 pieces എന്താ പറയുക തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 3 sides നമ്മൾ അതിനകത്ത് നമ്മൾ ഓവർലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഇത് എവിടെ നിന്നാണ് തയ്ക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട്, എവിടം വരെ തയ്ച്ച് നിർത്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ ശരിക്കും വീഡിയോയിൽ ആ ഭാഗത്ത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ഇടത്തെ കൈകൊണ്ടാണ് ചെയ്യണമെന്ന് തോന്നരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശേഷം നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് ദൂരം താഴത്തേക്ക് നമ്മൾ വരച്ചു. അതായത് ഇപ്പോൾ ഒരു അപ്പർ ബെസ്റ്റ് മെഷർമെൻ്റ് കൊണ്ട് ഒരു ഹിപ്പ് മെഷർമെൻറ്റ് വരെയുള്ള ഭാഗത്തേക്കുള്ള ഒരു ഇറക്കെടുത്ത് നമ്മൾ വരച്ചു. അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഒരു 1/2 inch മുകളിലേക്കും വരച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ, ആ സൈഡ് പോർഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഡ്രസ്സിൻ്റെ
മുകളിൽ നിന്ന് അടിച്ചിട്ട് നമ്മളിപ്പോൾ ആ പോയിൻ്റ് ഇട്ടില്ലേ, നമ്മൾ താഴത്തേക്ക് ആയിട്ട് ഒരു സ്ക്വയറിൽ ഒരു പോയിൻ്റ് ഇട്ടില്ലേ, രണ്ട് സൈഡിലും ഒരു പോയിൻ്റ് ഇട്ടില്ലേ, അപ്പോൾ ആ പോയിൻറ്റിലേക്ക് വന്ന് നിർത്തിയിട്ട് കുത്തി നിർത്തിയിട്ട് ഒന്ന് കെട്ടിട്ട് വയ്ക്കണം. അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിടണം. അതിനുശേഷം നമ്മളതിന്ന് ടെമ്പററി മെഷീനിൽ നിന്ന് അതെടുത്ത ശേഷം അത് നൂലൊക്കെ കട്ട് ചെയ്ത ശേഷം താഴെ നമ്മൾ ഒരു അരയിഞ്ച് താഴേക്ക് രണ്ട് സൈഡിൽ നിന്നും അടിയിൽ നിന്ന് താഴെ മുകളിലേക്ക് ഒരു അരയിഞ്ച് പൊക്കത്തിൽ അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഒരു അരയിഞ്ച് എന്താ പറയുക സീം അലവൻസ് ഇട്ടിട്ട് നമ്മൾ ഇട്ടില്ലേ, അപ്പോൾ ആ ഒരു പോയിൻറ്റും അവിടെ നിന്ന് താഴത്തേക്ക് അതും ഒന്ന് കെട്ടിട്ടിട്ട് തന്നെ താഴത്തേക്ക് എടുക്കുകയും ചെയ്യണം. താഴെയും കെട്ടിടണം, മുകളിലും കെട്ടിടണം, ആ പോയിൻറ്റിലും കെട്ടിടണം, താഴെയും കെട്ടിടണം കേട്ടോ. ആ അരയിഞ്ച് താഴത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒന്നും കെട്ടിടണം, അങ്ങനെ കെട്ടിട്ട് നിർത്തുക. അങ്ങനെ താഴത്തേക്ക് നമ്മൾ എടുത്തു. അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ശരിയായ രീതിയിലുള്ള പിക്ചറിൽ, അതുകാരണം ഞാനത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചേട്ടോ, അപ്പോൾ ആ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ല, ഇതിന് ശേഷം അത് എങ്ങനെ പിടിക്കണമെന്ന് നോക്കിക്കോളൂ. ആ പിടിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതൊന്നും ശ്രദ്ധിച്ചോളൂ. അതാണ് ഇതിൻ്റെ പ്രധാന പോയിൻ്റ്. ഇത് പ്രകാരം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സ്ലീവും ഒക്കെ നമുക്ക് എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പൊക്കെ വരുത്തണമെങ്കിൽ, ഇപ്പം ഞാൻ ഈ പിടിച്ച ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമ്മൾ എന്താ ചെയ്യണേ, നമ്മളിപ്പോൾ സ്ലീവിൻ്റെ തെറ്റ് ഭാഗത്തൊക്കെ തുമ്പ് ഭാഗത്തൊക്കെ ഡിസൈൻ ചെയ്യണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ഫിനിഷിങ് അതിലൊരു പുതിയ മോഡൽ സ്ലീവ് ആയിട്ടൊക്കെ വരും. മാത്രമല്ല ഇപ്പം ഞാനിതിൽ ട്രയാങ്കിൾ മോഡൽ വെക്കുന്നില്ല, സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പെർഫെക്റ്റ് എന്താണെന്ന് നമുക്കിതിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ കാണിച്ച പോയിൻ്റ് വരെയൊക്കെയാണ് നമ്മളതിനകത്ത് തയ്ക്കാൻ പാടുള്ളൂ. അത് ആ പോയിൻ്റിൽ എത്തുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും ആ എൻഡിങ് പോയിൻ്റിലും ഇതേപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തണം, അല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക അഴിഞ്ഞു പോകും. ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് സൈഡിലും കെട്ടിടണം. പിന്നെ ഇതേപോയി പിടിച്ചതിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ ഓരോ പ്രാവശ്യം കെട്ടിട്ട് തയ്ച്ച് നിർത്തി. അതിനുശേഷം അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് അതും അതുപോലെ സ്റ്റാർട്ടിങ് ടു എൻഡ് ആ പോയിൻ്റ് വരെയും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. അതിലും എന്ത് വേണം, നമ്മൾ ഇതേപോലെ പോയിൻ്റ് ഇട്ടിട്ട് കെട്ടിട്ട് നിർത്തണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ തയ്ച്ച് നിർത്തിയത് അവിടെ തൊട്ട് ഇതേപോലെ ആ പോയിൻ്റ് വരെ നമ്മൾ കെട്ടിട്ട് തയ്ക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും കെട്ടണം, താഴെ അവിടെ എത്തുമ്പോൾ ആ പോയിൻറ്റിലും കെട്ടിട്ട് തയ്ക്കണം. അവിടെ എത്തുമ്പോഴും കെട്ടിട്ട് തയ്ക്കണം, അവിടെ എത്തുമ്പോഴും നമ്മൾ കെട്ടിട്ട് തയ്ക്കണം. അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത്. ഇനി അത് നമ്മളത് തിരിച്ചിടും. തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് കണ്ടോളൂ കേട്ടോ. അതൊന്നൊരു തെറ്റുഭാഗങ്ങളൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് കടത്തി കഴിഞ്ഞാൽ ശരിക്കും ആ തെറ്റുഭാഗമൊക്കെ എഡ്ജസ്റ്റൊക്കെ കറക്റ്റായി വരും. അതിനുശേഷം നമ്മൾ ആ സൈഡ് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ദൂരം നമ്മൾ അടിച്ച് കാണിച്ചാൽ, പിന്നെ അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. നഴ്സുമാരെ കോട്ടിനും അതുപോലെ മെഡിസിൻ സ്റ്റുഡൻസിൻ്റെ കോട്ടൊക്കെ ഉണ്ടാകും, അതുപോലെ സ്കൂൾ യൂണിഫോമിനൊക്കെയും ഇതേപോലെ എന്താ പറയുക സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ്, നല്ലൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ രീതി ചെയ്യാം. ഈ രീതി പിന്നെ വേറൊരു രീതിക്കും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരച്ച് നിൽക്കാൻ നമ്മുടെ കൈയിൻ്റെ ഒരു ഡിസൈനും കൂടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ടിപ്പ് വന്നിട്ട് നമ്മൾക്ക് സാരി ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം വരും. അപ്പോൾ ഈ ബ്ലൗസൊക്കെ തയ്ക്കുന്നവർക്കറിയാം ഒരുപാട് സമയമാണ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹുക്ക് വയ്ക്കാനും ഹുക്കിൻ്റെ ഹോൾ വയ്ക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്യണതിന് പകരം അവിടെ ഒരു ലേസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന പണി എളുപ്പമാണ് കേട്ടോ. ഹെമ്മിങ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഈ ബ്ലൗസിന് ഞാൻ ഹെമ്മിങ് ചെയ്തിട്ടില്ല, ലേസ് വെച്ച കാരണം ഹെമ്മിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഹെമ്മിങ് ചെയ്യേണ്ട എല്ലാ ഭാഗത്തും ഞാൻ ലേസ് വെച്ചേക്കാണ് ഇതിനകത്ത് ഈ ബ്ലൗസിന്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന ബ്ലൗസിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അത്രയും സമയം നമുക്ക് എളുപ്പമായിട്ട് ഉപയോഗിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഹുക്കൊക്കെ വെക്കില്ലേ, അത് നമ്മൾക്ക് തുന്നാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വരും. അപ്പോൾ നമ്മളത് ഇൻവിസിബിൾ ആയിട്ട് ഒരു രണ്ട് പട്ട വെച്ചിട്ട് നമുക്ക് തിരിച്ചിടുന്ന രീതിയിൽ അതിലെ കൂടെ ചെറിയൊരു ഹോള് ഹുക്ക് വെക്കി കടത്താനായിട്ടുള്ളൊരു ഹോള് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ നമുക്ക് ഈ കുടുക്ക അതിനകത്ത് വെറുതെ കടത്തിയിട്ടാൽ മതി. അപ്പോൾ നമുക്കത് ഇരിക്കും, കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്പ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഈ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഹുക്കിന് മാത്രമല്ല ഹോളും അതുപോലെ റെഡിമെയ്ഡ് കിട്ടും, അതും അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ ഹോള് ഞാൻ എന്താ പറയുക പഴുതാരത്തുകൾ പോലെ നമ്മൾ തുന്നുന്ന രീതിയില്ലേ, ആ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇതിൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഹോളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും സമയം സ്പെൻഡ് ആവേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ എളുപ്പമായിട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ എളുപ്പം നടക്കുന്ന കാര്യങ്ങളാണ്, ഉപയോഗിക്കാൻ പറ്റാവുന്ന ടിപ്പുകളാണ്. പിന്നത്തെ ടിപ്പ് വന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കത്രികയൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പിടിയില്ലാത്ത സാധാരണ ടൈപ്പുകളൊക്കെ കത്രിക വരേണ്ടതിലുണ്ട്, അത് എവിടെ ഇരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. അത് ഞാൻ
ഞാൻ അങ്ങനെ ഉപയോഗിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ടിപ്പെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം. ആ ഹോളുണ്ടല്ലോ നമ്മൾ ഒരു തള്ളവരലിടുന്ന ആ ഹോള് ശരിക്കും പറഞ്ഞാൽ ചെറുതല്ല, സാധാരണ ടൈപ്പ് കത്തിരിക്കുകയില്ല, അത് ഭയങ്കര വലിപ്പം കൂടിയതാണ്. ഒരു മൂന്ന് പേരിലൊക്കെ കടത്താൻ പറ്റാവുന്ന അത്രയും സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് നമുക്ക് എത്ര അധികം കട്ടിക്ക് തുണി ഇട്ടാലും അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിലും കൈ നല്ല വേദന വരും. അപ്പോൾ ആ ഭാഗത്ത് മുഴുവൻ നമ്മൾ നൂലല്ല നമ്മൾ തുണി ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര ഇഞ്ച് വീതിക്ക് തുണി കട്ട് ചെയ്തിട്ട് തുണി കട്ട് ചെയ്ത് അതങ്ങനെ ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. മാത്രമല്ല എത്ര കട്ടിക്ക് തുണി ഇട്ടാലും അത് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും അങ്ങനത്തെ സാധാരണ കത്തിരി കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടിപ്പ് ഉപയോഗിച്ച് നോക്കാത്തവർ അങ്ങനത്തെ ടിപ്പ് ഉപയോഗിച്ച് നോക്കും. എൻ്റെ ഒരു അങ്ങനത്തെ കത്തിരിക്ക ഉണ്ട്, അത് എവിടെയും വെച്ചേക്കണം എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കാണിച്ചില്ലാത്ത ആ കത്രികയിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിച്ചിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. പിന്നത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഫൂട്ടാണ് കേട്ടോ, അതായത് സിംഗിൾ പ്രഷർ ഫൂട്ടാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഹോള് വന്നിട്ട് നിൽക്കുന്നത്, അപ്പോൾ വലത്തെ ഭാഗത്താണ് നമുക്ക് ഇട്ട് തയ്ക്കാൻ പറ്റും. പൈപ്പിംഗ് ഒക്കെ ഇട്ട് തയ്ക്കാനായിട്ട് ഇങ്ങനത്തെ സംഭവം നമ്മൾ ഉപയോഗിച്ച് നല്ല എളുപ്പമാണ്. സാധാരണ ഫൂട്ട് ഇട്ട് തയ്ക്കണേക്കാൾ പൈപ്പിംഗ് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പൈപ്പിംഗ് മാത്രമല്ല നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സിബ്ബ്, സാധാരണ സിബ്ബും ഇൻവിസിബിൾ സിബും രണ്ടും നമുക്ക് ഇങ്ങനത്തെ ഫൂട്ട് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന ഈ ടിപ്പ് എന്ന് പറയുന്നത്. പൈപ്പിംഗ് ഫിനിഷിംഗ് കിട്ടാനും ഇതേപോലത്തെ ഈ ഫൂട്ട് തന്നെ ഇട്ടാലാണ് ഫിനിഷിംഗ് കിട്ടുക. സാധാരണ ഇതിൽ ഇടുമ്പോൾ ഇത്രയും ഫിനിഷിംഗ് കിട്ടത്തില്ല. സാധാരണ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ പൈപ്പിങ്ങിൻ്റെ ഭാഗം കുറച്ച് നീങ്ങി നിൽക്കണ പോലെ, സ്പേസ് വരണ പോലെ തോന്നും. അതേസമയം ഇതുകൊണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു നൂലക്ക് കറക്റ്റായിട്ട് അതേ ഫിനിഷിങ്ങിൽ എന്താ പറയുക, കഴുത്തിനോട് ചേർന്ന് തന്നെ പൈപ്പിംഗ്, സ്ലീവിലായാലും അതിനോട് ചേർന്ന് തന്നെ പൈപ്പിംഗ് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ്. അത് കിട്ടും. അതായത് ഈ പൈപ്പിംഗ് ഫൂട്ട് ഞാൻ ഉടനെ മേടിച്ചിട്ടുള്ളൂ, അത് രണ്ട് സൈഡിലേക്ക് ഞാൻ തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ചെയ്യും. അത് ഇങ്ങനത്തെ രണ്ട് സൈഡിലേക്കും വരുന്നത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കുന്നവർക്കാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് സിബ്ബ്, രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ ഓരോ പ്രാവശ്യം പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയിട്ട ശേഷം രണ്ട് സൈഡിലെ സിബ്ബ് തയ്ക്കുമ്പോഴും ആ സിബ്ബ് ആണെങ്കിലും ഏത് രണ്ട് സൈഡിലേക്ക് വരുന്ന പൈപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് ഫൂട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് വളരെ സമയം ലാഭിച്ച് പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങും വൃത്തിയിലും ചെയ്യാനും പറ്റുന്നതാണ്. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ സൂചികളൊക്കെ ഇല്ലേ, സാധാ തുന്നാൻ ഉപയോഗിക്കുന്ന ഹെമ്മിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സൂചികളൊക്കെ നമുക്ക് എന്താ പറയുക, പിൻകുഷനിൽ കുത്തിവെക്കുമ്പോൾ ഭയങ്കര പൊക്കമല്ലേ, ഹൈറ്റ് കൂടുതലുള്ള ഇത്, അപ്പോൾ അതൊക്കെ നമ്മൾ കൈ തട്ടുമ്പോഴും വേദനയെടുക്കും. പിൻകുഷൻ എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്ത് ഒരു മുട്ട് സൂചിയുണ്ട്, അപ്പോൾ കൈ തട്ടിയാലും പിടിക്കുമ്പോഴും അത്രയും കൈ വേദനയില്ല. അതേസമയം നമ്മൾ ഇത് കണ്ട അത്രയും പൊക്കത്തിൽ നമ്മളതിൽ കുത്തിവെക്കുമ്പോൾ നമുക്ക് കൈ അത് അത്ര സ്യൂട്ടല്ല എന്ന് തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ട് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മൊബൈലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറില്ല, അടിയിൽ വെക്കുന്ന ഒരു ചട്ട, അപ്പോൾ ആ ഒരു സംഭവത്തിലമേലാണ് നമ്മളിത് കുത്തിവെച്ചേക്കണത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉള്ള സാധനത്തിൽ ഒരു സൈഡിൽ തന്നെ നമുക്കത് സ്ഥിരം ഉപയോഗിക്കുന്ന ഹെമ്മിങ്ങിനെ ഉപയോഗിക്കുന്ന സൂചികൾ മാത്രമായിട്ട് എടുത്തേക്കുക. അല്ലാതെ സൂചികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചി വെക്കുന്ന ഫുൾ ബോക്സ് വരുന്നുണ്ട് റൗണ്ടിൻ്റെ, അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ഹോളിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റിയിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം എടുത്ത് വയ്ക്കാൻ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിലേക്ക് സ്ഥിരം ഉപയോഗിക്കുന്നത് മാത്രം അതുമേ ആ കാന്തത്തുമ്മ പിടിപ്പിച്ച ശേഷം നമുക്കൊരു സൈഡിൽ ഇതുപോലെ തന്നെ ഒതുക്കി വയ്ക്കാം. ഇത് ചെയ്യുന്ന പോലെ തന്നെ ഒതുക്കി വയ്ക്കാം, അത്യാവശ്യമുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഈ ടിപ്പ് ഉപയോഗിക്കാത്തവരെ അങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ, നല്ല യൂസ്ഫുള്ളായ ടിപ്പാണത്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഇങ്ങനത്തെ ടിപ്പൊക്കെ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ഓരോ ദിവസം തയ്ച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ചവിട്ടി അങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ ഇടുമ്പോൾ അത് ആ പല്ലുമ വന്ന് കിടന്നിട്ട് അത് തേയ്മാനം വരും. അതങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ തുണി ടച്ച് ചെയ്യാത്തത് കാരണം കൊണ്ട് അത് നാശമായിട്ട് വരും. പിന്നെ മാത്രമല്ല അതിനകത്തേക്ക് പൊടികളൊക്കെ വീഴും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തയ്ച്ചാലത്തെ ഏതെങ്കിലും ഒരു കഷ്ണം തുണിയെങ്കിലും അടിയിൽ വെച്ച ശേഷമാണ് നമ്മൾ പോകാൻ പാടുള്ളൂ. അങ്ങനെ വെച്ച ശേഷം നമ്മൾ താഴ്ത്തേക്ക് പ്രഷർ കൂട്ട് താഴ്ത്തേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ വെച്ച ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പൊടികളും വരില്ല. മാത്രമല്ല നമുക്ക് ആ പല്ലുമ ടച്ചാവില്ലേ നമ്മുടെ ഫൂട്ട്, അപ്പോൾ ആ ഫൂട്ട് ടച്ചാവുമ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം മുഴുവൻ തേയ്മാനം വരും അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെഷീൻ കൂടുതൽ കാലം ഉപയോഗിക്കാനും പറ്റും.